ആറാം കിതാബ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്ന കിതാബ് ഒരു കുഞ്ഞു കിതാബാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലയെ പറ്റി അവിടുത്തെ പ്രിയ ശിഷ്യനായ അല്ലാമ സൈഫി എഴുതിയ നഫായിസുദ്ദുറർ. നമ്മളിപ്പോൾ കാണുന്ന ദാറുൽ ഫത്ഹ് പ്രസിദ്ധീകരിച്ച ഈ കോപ്പിയിൽ 98 പേജ് ഉണ്ടെങ്കിലും 29-ാമത്തെ പേജിലാണ് കിതാബ് തുടങ്ങുന്നത്. അതുവരെ പബ്ലിഷിങ്ങുമായി ബന്ധപ്പെട്ട കുറേ വിവരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 29-ാമത്തെ പേജിൽ തുടങ്ങി 83-ാമത്തെ പേജിൽ ഇത് അവസാനിക്കുന്നുണ്ട് കിതാബ്. അപ്പം കേവലം 43 പേജ് മാത്രമേ കിതാബ് ഉള്ളൂ. 83-ന് ശേഷം 98 വരെയുള്ള ഭാഗം അത് ഫഹാരിസും മറ്റുമാണ്. നമ്മൾ പറഞ്ഞു 43 പേജാണ് ഈ കിതാബ് ഉള്ളത് എന്ന്. എന്നാൽ ഈ 43 പേജ് വന്നത് തന്നെ ടിപ്പണി ഉണ്ടായതുകൊണ്ടാണ്. ടിപ്പണി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു കഷ്ടിച്ച് ഒരു 20 പേജൊക്കെ ഈ കിതാബ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളാരും വിചാരിക്കേണ്ട ഇതൊരു 98 പേജുള്ള കിതാബാണ്, എന്നെ കൊണ്ട് വായിക്കാൻ അപ്പോൾ സമയമല്ല എന്ന് ആരും വിചാരിക്കേണ്ട. എല്ലാവർക്കും പെട്ടെന്ന് അതൊന്ന് കണ്ണോടിക്കാൻ കഴിയും. കഷ്ടിച്ച് ഒരു 20 പേജ് ഉണ്ടാവുകയുള്ളൂ. 83-ാമത്തെ പേജിൽ, അതായത് കിതാബിൻ്റെ അവസാനത്തെ പേജ്, അതിൽ നമുക്ക് കാണാം അല്ലാമ സൈഫി ഇത് എഴുതിയിട്ടുള്ളത് ഒരു ശനിയാഴ്ച രാവിലെ ഇശാ നിസ്കാരത്തിൻ്റെ ശേഷം ഒരൊറ്റ ഇരുത്തത്തിൽ എഴുതിയതാണ്. ഇബ്നു ഹജർ തങ്ങളുടെ സ്മരണിക ഒരുപാട് എഴുതാനില്ലാത്തതുകൊണ്ടല്ല, അത് 81-ാമത്തെ പേജ് പറയുന്നുണ്ട്. അവിടുത്തെ പറ്റി എഴുതുകയാണെങ്കിൽ വോള്യങ്ങൾ തന്നെ എഴുതേണ്ടി വരും. പക്ഷേ ഖൈറുൽ കലാമി മാ കല്ല വദല്ല എന്നാണല്ലോ. മാത്രമല്ല, വല്ലാതെ നീട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് മടി വരും, അപ്പോൾ അവർ ഈ കിതാബ് എടുത്തു നോക്കൂല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അല്ലാമ സൈഫി കിതാബ് തുടങ്ങുമ്പം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നു. ശേഷം യഖൂലുൽ അബ്ദുൽ ഫഖീറു എന്നൊക്കെയാണ് പറയുന്നത്. ഹംദിന് മുമ്പായിട്ട് അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നു. അപ്പോൾ നമുക്കറിയാം, ബിസ്മിയുടെയും ഹംദിൻ്റെയും ഇടയിൽ തൻ്റെ പേര് വരണം, അങ്ങനെ ഒരു ബർക്കത്ത് തനിക്ക് കിട്ടണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽഫിയേൽ ഇബ്നു മാലിക് തങ്ങൾ ഈ രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സൊബ്ബാലിൽ ഖൗലുഹു ഖാല മുഹമ്മദ് എന്ന ഭാഗം ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇതിനെപ്പറ്റി നല്ല ഇബാറത്തുകൾ കൊണ്ടുവന്നിട്ട് ഫഹ്ഫളുഹു എന്ന് പറയുന്നുണ്ട്. അത് നമ്മളൊക്കെ ഒന്ന് നോക്കേണ്ടതാണ്. ഇബ്നു ഹജർ തങ്ങളുടെ വസ്ഫ് പറഞ്ഞ കൂട്ടത്തിൽ അൽ മുജദ്ദിദ് എന്ന് പറയുന്നുണ്ട്. ഗായത്തു തൽഹീസി ഫതാവ ബിൻ സിയാദ് എന്ന് പറയുന്നൊരു കിതാബ്. അത് നമ്മളുടെ ബഖിയത്തുൽ മുസ്തർഷിദീൻ എന്ന് പറയുന്ന കിതാബിൻ്റെ ഹാമിഷിലുള്ള ഒരു കിതാബാണ്. ആ കിതാബിൽ സുയൂത്തി ഇമാമിൻ്റെ ഒരു നക്കൽ കൊണ്ടുവരുന്നുണ്ട്, 9-ാം നൂറ്റാണ്ട് വരെയുള്ള മുജദ്ദിദുകൾ ആരാണ് എന്നുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ 10-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് ഇബ്നു ഹജർ റഹിമഹുല്ലയാണോ അല്ല റംലി ഇമാം ആണോ എന്നുള്ള ഒരു ചർച്ച എടുത്തു വെക്കുന്നുണ്ട്. അങ്ങനെ അവിടെ തർജീഹാക്കുന്നത് ഇബ്നു ഹജർ റഹിമഹുല്ല തന്നെയാണ് 10-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് എന്നതാണ്. അതിന് കാരണമായി പറയുന്നത് ഇബ്നു ഹജർ റഹിമഹുല്ലയാണ് 10-ാം നൂറ്റാണ്ടിൽ ജനിക്കുകയും അതേ നൂറ്റാണ്ടിൽ തന്നെ വഫാത്താവുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ റംലി ഇമാമ് 10-ാം നൂറ്റാണ്ടിന് പുറത്തേക്ക് ജീവിച്ച പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ 10-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന് അറിയപ്പെടാൻ ഏറ്റവും യോഗ്യത ഇബ്നു ഹജർ റഹിമഹുല്ലക്കാണ് എന്നൊരു ചർച്ച അവിടെ കാണാം. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ഷിഹാബുദ്ദീൻ എന്ന പേര് എങ്ങനെ വന്നു, അതുപോലെ തന്നെ ഇബ്നു ഹജർ എന്ന പേര് എങ്ങനെ വന്നു എന്ന ചർച്ച നടത്താം. ഇബ്നു ഹജർ റഹിമഹുല്ലയുടെ ഒറിജിനൽ പേര് അഹമ്മദ് എന്നാണ്. അപ്പോൾ പണ്ഡിതലോകത്ത് അഹമ്മദ് എന്ന പേരുള്ള എല്ലാവരെയും ഷിഹാബുദ്ദീൻ എന്ന് വിളിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അങ്ങനെയാണ് ആ ലഖബ് കടന്നു വരുന്നത്. ഇപ്പോൾ ഷാലിയാത്തി റഹിമഹുല്ല, ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തി, ആ പേര് വരാൻ കാരണം അവരുടെ പേര് അഹമ്മദ് എന്നാണ്, അതുകൊണ്ട് ഷിഹാബുദ്ദീൻ എന്ന് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു സംശയം ഉണ്ടാകും, ഈ രീതിയിൽ വേറെയും ലഖബുകൾ കൊടുക്കാറുണ്ടോ പേര് മാറുന്നതിനനുസരിച്ച്? അഷാഫിയ ഫി ബയാൻ ഇസ്തിലാഹാത്തിൽ ഫുഖഹാ ഇ ഷാഫിഇയ്യ എന്ന് പറയുന്നൊരു കിതാബുണ്ട്.
അതിൻ്റെ 402-ാമത്തെ പേജിൽ മുഹമ്മദ് എന്ന പേരുള്ളവർക്ക് ജമാലുദ്ദീൻ എന്ന് കൊടുക്കാറുണ്ട്, അബൂബക്കർ എന്ന പേരുള്ളവർക്ക് ഫഹറുദ്ദീൻ എന്ന് കൊടുക്കാറുണ്ട്, ഉമർ എന്ന പേരുള്ളവർക്ക് ഷുജാഉദ്ദീൻ എന്നും അലി എന്ന പേരുള്ളവർക്ക് നൂറുദ്ദീൻ എന്നും അബ്ദുറഹ്മാൻ എന്ന പേരുള്ളവർക്ക് വജീഹുദ്ദീൻ എന്നും അബ്ദുൽ ഖാദർ എന്ന പേരുള്ളവർക്ക് മുഹീദ്ദീൻ എന്നും അബ്ദുള്ള എന്ന പേരുള്ളവർക്ക് അഫീഫുദ്ദീൻ എന്നും എല്ലാം കൊടുക്കാറുണ്ട് എന്ന് പറയുന്നു. നിഹായയുടെ മുസന്നിഫ് റംലി അവരെ പറ്റി പറയാറുള്ളത് ജമാലുദ്ദീൻ എന്നാണ്. കാരണം മുഹമ്മദ് എന്നാണ് പേര്. അവരുടെ ഉപ്പ റംലിയെ പരിചയപ്പെടുത്താറുള്ളത് ഷിഹാബുദ്ദീൻ റംലി എന്നാണ്. കാരണം അഹമ്മദ് എന്നാണ് അവരുടെ പേര്. എന്നാൽ മകൻ റംലിയെ പറ്റി ഷംസുദ്ദീൻ എന്നും ഉപയോഗിച്ച് കാണാറുണ്ട്. അതിൻ്റെ കാരണം മുഹമ്മദ് എന്ന പേരുള്ളവർക്ക് ഷംസുദ്ദീൻ എന്നും ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ഇഖ്നാഇൻ്റെ ബുജൈരിമിയിൽ 1:15 1:15 കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് വരാവുന്ന ഒരൊറ്റ തെറ്റിദ്ധാരണ അതുകൂടി പറഞ്ഞ് ഈ പോയിൻ്റ് അവസാനിപ്പിക്കാം. അബ്ദുറഹീം എന്നാണ് അസനവി ഇമാമിൻ്റെ പേര്. ആ അസനവി ഇമാമിനും ജമാലുദ്ദീൻ എന്ന് ലഖബ് ഉണ്ടല്ലോ. അവിടെ ലഖബ് കിട്ടിയത് യഥാർത്ഥത്തിൽ മുഹമ്മദ് എന്ന പേരായതുകൊണ്ടല്ല, മറിച്ച് പ്രത്യേകം വലഅ് ചെയ്തതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകം വലഅ് ചെയ്യാതെ തന്നെ മുഹമ്മദ് എന്ന പേരുണ്ടെങ്കിൽ ജമാലുദ്ദീൻ എന്നത് പണ്ഡിതലോകം അങ്ങനെ ഉപയോഗിച്ചുകൊള്ളും എന്നുള്ള ചർച്ചയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇബ്ന് ഹജർ എന്ന പേര് വന്നത് നോക്കാം. അത് അവരുടെ വലിയുപ്പ, അവർ തീരെ സംസാരിക്കൂലായിരുന്നു, സംസാര കഴിവില്ലാഞ്ഞിട്ടല്ല, മനുഷ്യന്മാരോട് വല്ലാതെ സംസാരിക്കൂല, അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അവരുടെ ചരിത്രം നോക്കുമ്പോൾ വലിയ അത്ഭുതമാണ്. 120 വയസ്സിലധികം ജീവിച്ചിട്ടും ബുദ്ധിക്ക് യാതൊരു തകരാറുമില്ല. മാത്രമല്ല ആ പ്രായത്തിലും സാധാരണ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത അത്രയും ഇബാദത്ത് ചെയ്യുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഒരു കല്ലിനെപ്പോലെ മിണ്ടാതെക്കുന്ന ഒരാളാണ് എന്ന രീതിയിൽ ഇവർക്ക് നമ്മുടെ ഹൈതമി തങ്ങൾക്ക് ഇബ്നു ഹജർ ആ ഒരാളുടെ മകൻ എന്ന രീതിയിലാണ് പേര് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടാകും, എങ്ങനെയാണ് ഇബ്നു ഹജറുൽ അസ്കലാനിക്ക് ഇബ്നു ഹജർ എന്ന പേര് ലഭിച്ചത്? അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഷദറാത്തു ദഹബ് എന്ന് പറയുന്ന കിതാബിൽ ഇബ്നുൽ ഇമാദ് അൽ ഹംബലി പറയുന്ന അഭിപ്രായം, ടുണീഷ്യയിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ആലു ഹജർ എന്നറിയപ്പെട്ടിരുന്നു, അവരിലേക്ക് ചേർത്തിയിട്ടാണ് ഇബ്നു ഹജർ എന്ന പേര് അവർക്ക് വന്നത്. വേറെയും അഭിപ്രായങ്ങളുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇബ്നു ഹജർ എന്ന പേരിനൊപ്പം തന്നെ അൽ ഹൈതമി, അസ്സഅദി, അൽ അൻസാരി എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഹൈതമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്ബത്തുൻ ഇലാ മഹല്ലത്തി അബിൽ ഹൈതമിൻ അകാലിമി മിസ്വർ എന്നതാണ്. അസ്സഅദി എന്ന് പറയുന്നത് നിസ്ബത്തുൻ ഇലാ ബനീ സഅദ്, ബനു സഅദ് ഗോത്രം അവർ അൻസാരികളാണ്, അതുകൊണ്ട് തന്നെ അൽ അൻസാരി എന്ന നിസ്ബയും. അപ്പോൾ അങ്ങനെയാണ് ഈ 3 നിസ്ബകൾ വരുന്നത്. 30-ാമത്തെ പേജിൽ ഒരുപാട് വസ്ഫുകൾ പറയുന്നുണ്ട്. അതിൽ ഒരു വസ്ഫ് ഇവിടെ പരാമർശിക്കുന്നു, ആഹദ മിൻ കുല്ലി ഫന്നിൻ ബിസമാനിഹി, തൻ്റെ കാലഘട്ടത്തിൽ ഉള്ള എല്ലാ ഫന്നുകളും പഠിച്ച ആളായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ ഫന്നിലും കൈവുള്ള ആളാണ് എന്നത് ഈ ഇബാറത്ത് കണ്ടിട്ടില്ലെങ്കിൽ പോലും തുഹഫത്തുൽ മുഹ്താജ് നല്ലൊരു ഉസ്താദിൻ്റെ അടുത്ത് നോദ്യ ഒരാൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. തുഹഫയുടെ 1-ാം വാള്യം 306-ാമത്തെ പേജിൽ കെമിസ്ട്രീനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച, കസീറമ്മാ യുസ്അലു അൻ ഇൽമിൽ കിമിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചർച്ച തുടങ്ങുന്നത്. 3-ാം വാള്യത്തിൽ ഫിത്ര് സക്കാത്തിൻ്റെ ചർച്ചയിൽ ഫിത്ര് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥത്തിൽ കാമൂസ് തെറ്റിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 9-ാം വാള്യത്തിൽ തഹ്സീറിൻ്റെ ചർച്ചയിൽ, അവിടെ തഹ്സീർ എന്നത് ഷർഈയായിട്ട് ഉള്ള അർത്ഥത്തിന് ലുഗവിയായി കൊടുത്തിട്ടുണ്ട്, അത് തെറ്റിപ്പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന വളരെ ബൃഹത്തായ ചർച്ചകളൊക്കെ നമുക്ക് കാണാം. ഇത്തരത്തിൽ എല്ലാ ഫന്നുകളിൽ നിന്നും അടിപൊളി ചർച്ചകൾ തുഹഫത്തുൽ മുഹ്താജിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. 32-ാമത്തെ പേജിൽ ഇബ്നു ഹജർ തങ്ങൾ ചെറുതായിരിക്കെ തന്നെ ഉപ്പ വഫാത്തായി. അങ്ങനെ ഉപ്പയുടെ 2 മഷായിഖന്മാർ
അവർ കുട്ടിയെ ഏറ്റെടുക്കുകയായിരുന്നു എന്ന് പറയുന്ന ചരിത്രം. അതിൽ ഒരു ഷെയ്ഖിൻ്റെ പേര് ഇബ്നു അബിൽ ഹമായിൽ എന്നാണ്. അവർ വലിയ കറാമത്തുള്ള ആളായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഖ്ലത്തിൽ കണ്ട വലിയ മഹാനാണ്. നമ്മുടെ ഹൈത്തമി തങ്ങളുടെ ഉപ്പക്ക് രണ്ട് ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ മരിച്ചുപോയി. അങ്ങനെ വലിയ ദുഃഖം അനുഭവിച്ചപ്പോൾ ഈ ഇബ്നു അബിൽ ഹമായിൽ എന്ന് പറയുന്ന ഷെയ്ഖിന് അത് വലിയ പ്രയാസമാവുകയും അങ്ങനെ തൻ്റെ താടി രോമത്തിൽ നിന്ന് ഒരു രോമം നൽകിക്കൊണ്ട് ഭാര്യയോട് ഇതിനെക്കൊണ്ട് തബഹുറ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. അതിൻ്റെ രൂപമൊന്നും ഇവിടെ പറയുന്നില്ല. ഏതായാലും അങ്ങനെ ഭാര്യ ചെയ്യുകയും അങ്ങനെ ഹംലുണ്ടാവുകയും അങ്ങനെയാണ് ഇബ്നു ഹജറുൽ ഹൈത്തമി തങ്ങൾ അവരുടെ കറാമത്തായിട്ടുണ്ടായ ഒരു മോനാണ് എന്നാണ് പറയുന്നത്. 37-ാമത്തെ പേജിൽ ഈ ചരിത്രം കാണാം. ഇൻഷാ അല്ലാ കിതാബിൻ്റെ PDF ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. മറ്റേ ഷെയ്ഖിൻ്റെ പേര് അഷംസു ഷിന്നാവി എന്നാണ്. അവർ താബിഈയായ ഒരു ജിന്നിൻ്റെ അടുത്തുനിന്ന് ഇജാസത്തൊക്കെ കിട്ടിയ വലിയ മഹാനാണ്. അങ്ങനെ അവർ പലർക്കും എനിക്ക് താബിഈയായ ആ ജിന്ന് ഇജാസത്ത് തന്നതുപോലെ നിങ്ങൾക്ക് ഇജാസത്ത് തരുന്നു എന്ന് പറഞ്ഞിട്ട് ഇജാസത്തുകളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഈ ഷെയ്ഖാണ് ഹൈത്തമി തങ്ങളെ അസ്ഹറിലേക്ക് എത്തിക്കുന്നത്. ഹിജ്റ 924, അപ്പോൾ ഒരു 15 വയസ്സുണ്ടാവും. ഹിജ്റ 909 ഹൈത്തമി തങ്ങൾ ജനിച്ചത്. 39-ാമത്തെ പേജിൽ നബവി ഇമാമിൻ്റെ മിൻഹാജ് ഹിഫ്ലാക്കിയവരായിരുന്നു ഇവർ എന്ന് പറയുന്നുണ്ട്. ഹിജ്റ 924 ആയപ്പോഴേക്കും ഇവർക്ക് ഉസ്താദുമാരൊക്കെ ഇജാസത്ത് കൊടുത്തു. 40-41 പേജുകളിൽ ഉസ്താദുമാരെ പറ്റി പറയുന്നുണ്ട്. 9-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദായ സക്കറിയ അൻസാരി ഹൈത്തമി തങ്ങളെ കണ്ടുമുട്ടുമ്പോഴൊക്കെ ദുആർന്നു കൊടുക്കുകയായിരുന്നു. അസ്അലുല്ലാഹ അയ്യു ഫക്കി ഹക്ക ഫിദ്ദീൻ. 933 ഹജ്ജ് ചെയ്യുന്നു. അങ്ങനെ അവിടെ വെച്ച് ഗ്രന്ഥരചനക്ക് ഇൽഹാമുണ്ടാകുന്നു. ഹിജ്റ 2-3 നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഹാരിസ് ഇബ്നു അസദിൽ മുഹാസബി എന്നവരെ സ്വപ്നം കാണുന്നു. അങ്ങനെ അവരുടെ കൽപ്പന മാനിച്ചുകൊണ്ടാണ് ഗ്രന്ഥരചന നിർവഹിക്കുന്നത്. 43-ാമത്തെ പേജിൽ സക്കറിയ അൻസാരി വഫാത്തായതിനു ശേഷം അവരെ സ്വപ്നത്തിൽ കാണുകയാണ്. തൻ്റെ തലപ്പാവ് ഊരി ഹൈത്തമി തങ്ങളെ ധരിപ്പിക്കുന്നു. ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമായി ഹൈത്തമി തങ്ങൾ പറയുന്നു, അള്ളാഹു തആല എന്നെ അവരിലേക്ക് ചേർക്കുകയാണ് എന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 44-ാമത്തെ പേജിൽ ഹൈത്തമി തങ്ങൾ എഴുതിയ കിതാബ് കട്ടെടുത്ത് കൊണ്ടുപോയി നശിപ്പിച്ച ഒരു ചരിത്രം പറയുന്നുണ്ട്. അസൂയക്കാരായ പണ്ഡിതന്മാർ ചെയ്തതാണ്. അപ്പോൾ ഹൈത്തമി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഹല്ലലഹുല്ലാഹു വഅഫാ അൻഹു. അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അങ്ങനെയാണ് അപ്പോഴും ചിന്തിക്കുന്നത്. 45-ാമത്തെ പേജ് മുതൽക്ക് 67-ാമത്തെ പേജ് വരെ ഹൈത്തമി തങ്ങൾ എഴുതിയ 101 കിതാബുകളെ വിവരിക്കുകയാണ്. നല്ലൊരു ഭാഗമാണ്. എല്ലാവരും അവിടെ ഒന്ന് ടിപ്പണി അടക്കം വായിച്ചാൽ വളരെ ഉപകാരപ്പെടും എന്ന് ഉണർത്തുന്നു. 62-ാമത്തെ പേജിൽ 70-ാമത്തെ കിതാബായി എഴുതിയിട്ടുള്ളത് അന്നഅമത്തുൽ കുബറ എന്ന് പറയുന്ന മൗലിദിലുള്ള കിതാബാണ്. എന്നാൽ തുർക്കിയിൽ നിന്നും മറ്റുമൊക്കെ അന്നഅമത്തുൽ കുബറ ഇബ്നു ഹജറുൽ ഹൈത്തമി എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് പ്രചരിക്കുന്നുണ്ട്. അതല്ല യഥാർത്ഥത്തിൽ ഹൈത്തമി തങ്ങളുടെ കിതാബ്. ഹൈത്തമി തങ്ങളുടെ കിതാബ് ദാറുൽ കുത്തുബിൽ അലിമിയ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ടിപ്പണിയുണ്ട്. നല്ല ഭാഗങ്ങളാണ്, പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് എന്ന് ഉണർത്തുന്നു. പിന്നെ 69-ാമത്തെ പേജിൽ അല്ലാമ സൈഫി പറയുന്നുണ്ട്, ഈ കിതാബല്ലാതെ ഒരു കിതാബും ഹൈത്തമി തങ്ങൾക്ക് ഇല്ല എന്ന്. അപ്പോൾ നമുക്ക് സുഖമാണ്, ഹൈത്തമി തങ്ങളുടെ പേരിൽ വല്ല കിതാബും ഇനി പ്രചരിക്കുകയാണെങ്കിൽ ഈ ഭാഗം ഒന്ന് എടുത്തു നോക്കിയാൽ മതി. 73 വരെയുള്ള പേജുകളിൽ ഹൈത്തമി തങ്ങൾക്കുണ്ടായിരുന്ന രോഗവും മുഹാസിരീങ്ങളുടെയിൽ നിന്ന് ഹൈത്തമി തങ്ങൾ സഹിച്ച പീഡനങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതൊട്ടാകെ ഇവിടെ പരാമർശിക്കുന്നില്ല. ഒരു മനുഷ്യന് 20 വർഷം സഹിക്കേണ്ട ത്യാഗം 4 വർഷം കൊണ്ട് സഹിക്കേണ്ടി വന്നു എന്നൊക്കെ പഠനകാലത്തെ പറ്റി പറയുന്നുണ്ട്. കൂടെ പഠിക്കുന്ന രണ്ടാളുകൾ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇബ്നു ഹജറുൽ ഹൈത്തമി തങ്ങൾ സ്വപ്നം കാണുകയാണ്. ഇബ്നു അബിൽ ഹമായിൽ എന്ന് പറയുന്ന തൻ്റെ ഉപ്പയുടെ ഷെയ്ഖ് അവർ ഈ രണ്ട് കുട്ടികളെ
അഹമ്മദ് അൽ ബദവി തങ്ങളുടെ മക്ബറയുടെ അടുത്ത് വെച്ച് നന്നായി അടിക്കുന്ന ഒരു രംഗം. പിൽക്കാലത്ത് അവർ രണ്ടുപേരും നശിച്ചു പോയി എന്നാണ് പറയുന്നത്. 72-ാമത്തെ പേജിൽ ചില കിതാബുകളുടെ പേര് പറഞ്ഞിട്ട് അതിൻ്റെ മുഖദ്ദിമയും മറ്റുമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇബ്നു ഹജർ തങ്ങൾ സഹിച്ച ത്യാഗങ്ങളെപ്പറ്റി മനസ്സിലാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അറിയേണ്ടവർ ആ കിതാബിൻ്റെ മുഖദ്ദിമയും മറ്റുമൊക്കെ നോക്കുക. നമ്മളുടെ ഉസ്താദുമാരൊക്കെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞാൽ ഇതാ കാലത്ത് ഹദ്ദാമി എന്ന് പറയുന്ന ആ ബൈത്ത് പാടിയിട്ട് പറയും. അത് സ്വദ്ദിഖൂഹ എന്ന നിലക്ക് പറയാറുണ്ട്. 72-ാമത്തെ പേജിൽ അല്ലാമ സൈഫി ഇതേ വരി കൊണ്ടുവന്നിട്ട് തൻ്റെ ഉസ്താദായ ഹൈത്തമി തങ്ങളെ വർണ്ണിക്കുന്നുണ്ട്. 77-ാമത്തെ പേജിൽ വഫാത്തിന് ശേഷം സ്വപ്നത്തിൽ ഹൈത്തമി തങ്ങളെ കാണുന്നതും 79-ാമത്തെ പേജിൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എനിക്ക് സ്വപ്നത്തിൽ വന്ന് പഠിപ്പിച്ചു തരുമായിരുന്നു, ഒരുപാട് മുഷ്കിലാത്തുകളുടെ കെട്ടയിക്കാൻ അങ്ങനെ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഭാഗം. 81-ാമത്തെ പേജിൽ അല്ലാമ സൈഫി കിതാബ് തീർക്കുന്ന അവസരത്തിൽ പറയുന്ന ഒരു വാക്ക്, അതാണ് എനിക്കും ഇപ്പോൾ പറയാനുള്ളത്. വളരെ കുറച്ച് മാത്രമേ ഹൈത്തമി തങ്ങളെ പറ്റി ഈ കിതാബിൽ പരാമർശിക്കുന്നുള്ളൂ. എന്നാൽ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ട എല്ലാ സംഗതികളും ടിപ്പണിയിലും മറ്റുമൊക്കെ ആയിട്ട് കാണാൻ കഴിയും. ആകെ ഒരു 20 പേജ് വായിക്കേണ്ട ഒരു മെനക്കെട് മാത്രമേ ഉള്ളൂ. ഇൻഷാല്ലാ എല്ലാവരും വായിക്കുക. അല്ലാഹു തആല മുസന്നിഫിൻ്റെയും ഹൈത്തമി തങ്ങളുടെയും ഈ നഫായിസുദ്ദുറർ എന്ന് പറയുന്ന കിതാബിൻ്റെയും ഒക്കെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരുമാറാവട്ടെ, മരണത്തിന് ശേഷവും കാണിച്ചു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.